ഹായ് ഹലോ, വെൽക്കം ഡിയർ ഫ്രണ്ട്സ്. ഇന്ന് വളരെ എളുപ്പത്തിൽ ഒരു 4 മണി പലഹാരം ഉണ്ടാക്കാം. വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ വെച്ച് ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുത്ത് കുട്ടികൾക്കൊക്കെ കൊടുക്കാനും പറ്റും. അപ്പോൾ ഇതിനായിട്ട് വരുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു പാത്രത്തിലേക്ക് 2 കപ്പോളം ഗോതമ്പ് പൊടി എടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് ജീരകം, ഒരു നുള്ള് പെരിഞ്ജീരകവും കൂടി ഇടാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുത്ത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ നിന്നും ആക്കിയെടുക്കാം. അപ്പോൾ മാവ് ഇത് കണക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെക്കാനുള്ള ഫില്ലിംഗ് റെഡിയാക്കാം. ഇതിനുവേണ്ടി 1.5 കപ്പോളം തേങ്ങ തിരുമ്മിയത് എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു നുള്ള് ഏലക്കായും 1/2 ടീസ്പൂൺ ജീരകവും കൂടി ഇടാം. ഇനി നമുക്കിതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ ഇടാം. ഇപ്പം ഞാൻ ചീകി എടുത്തിരിക്കുന്ന കുറച്ച് ശർക്കര ചേർക്കുന്നുണ്ട്. പൊടിയും കല്ലുമൊന്നും ഇല്ലാതെ നല്ല ശർക്കര നോക്കി എടുക്കാം. അപ്പോൾ ഇതിൽ ഫില്ലിംഗ് ഏകദേശം റെഡിയായി. ഇനി കുറച്ച് നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഇടാം. ഇപ്പോൾ കുറച്ച് കാഷ്യൂ നട്ട്സും പീനട്ട്സും എല്ലാം ഉണ്ടായിരുന്നു, അതും കൂടി ഇടാം. അപ്പോൾ ഫില്ലിംഗ് ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മാവ് കോരി വെച്ച് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. ഒരു ദോശക്കല്ല് ഞാൻ അടുപ്പി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 തവിയോളം മാവ് ഒഴിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിംഗും കൂടെ വയ്ക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫില്ലിങ്ങിൻ്റെ അളവ് കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യാം. രണ്ട് മിനിറ്റിന് ശേഷം ഇതൊന്ന് മടക്കിയെടുക്കാം. ഇതിൻ്റെ അരികെല്ലാം ഒന്ന് പ്രസ് ചെയ്ത് മടക്കിയെടുക്കാം. അപ്പോൾ 1 എണ്ണം ഇത് കണക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എടുക്കാൻ നേരം ഒന്ന് സൂക്ഷിച്ചെടുത്താൽ മതി. അപ്പോൾ ഇനി ബാക്കിയുള്ള മാവ് ഇതേപോലെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടൊരു വിഭവം. അതിനകത്ത് ചേർത്തിരിക്കുന്ന മധുരത്തിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കാം. അപ്പോൾ മറ്റ് അസുഖങ്ങളുള്ളവർക്ക് നമുക്കിത് കൊടുക്കാൻ പറ്റും. പിന്നെ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയായി. ഇതിനകത്തേക്ക് നമ്മൾ അധികം എണ്ണയൊന്നും ഉപയോഗിച്ചിട്ടില്ല.
മധുരം മാത്രം നമ്മുടെ പാകത്തിനനുസരിച്ച് കുറയ്ക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ 4 മണി പലഹാരം വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ വെച്ച് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഈ വളരെ രുചികരമായ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഈ 4 മണി പലഹാരം എല്ലാവരും വീട്ടിൽ റെഡിയാക്കി നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലേ. ഇനി വേറൊരു വിഭവമായിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.